കുട്ടമ്പുഴ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിൽ എതിർപ്പുമായി പ്രദേശവാസികൾ രംഗത്ത്. 20 കോടി 36 ലക്ഷം രൂപ മുടക്കി പണിയുന്ന 7 കിലോമീറ്റർ റോഡിലെ കൊടുംവളവുകൾ നിവർത്താതെയും അശാസ്ത്രീയമായ അലൈൻമെന്റും അപകടങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യായപ്പള്ളി കളമ്പാട്ടുപടിയിൽ കൊടുംവളവ് നിവർത്താതെ നിർമ്മാണം പുരോഗമിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നത്. ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്ന വളവാണിത്. സ്ഥലം വിട്ടുകൊടുക്കാൻ ഉടമസ്ഥർ തയ്യാറാണെന്നിരിക്കെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വീതിക്കുറവ് മൂലം പുറംപോക്കുകൾ ഒഴിപ്പിച്ച് 9 മീറ്റർ വീതിയിൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. എന്നാൽ ചിലയിടങ്ങളിൽ സ്ഥലം കയ്യേറിയവരെ ഒഴിപ്പിക്കാതെ റോഡിന് വീതി കുറയ്ക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ഇതിന് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. ആവശ്യമായ വീതി എടുത്ത് പണിയേണ്ടതാണ്. അല്ലെങ്കിൽ ഇവിടെ വഴി വികസിച്ച് കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള വാഹന തിരക്ക് ഉണ്ടാവും. മിക്ക ദിവസങ്ങളിൽ അപകടങ്ങളാണ്. കഴിഞ്ഞ ആഴ്ച തന്നെ അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി, മരണമടയുകയും ചെയ്തു. കയ്യേറ്റം പൂർണ്ണമായും ഒഴിവാക്കാതെയാണ് പണികൾ പുരോഗമിക്കുന്നത്. ഇത് കയ്യേറ്റക്കാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ ഭാഗമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ന്യൂസ് 18 കുട്ടമ്പുഴ. കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിൽ പാർത്തീനിയം ചെടി തഴച്ചു വളരുന്നതിനാൽ പ്രദേശവാസികൾക്ക് ആശങ്ക. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും പലതരം അലർജിക്കും ഇടയാക്കുന്ന ചെടികൾ നശിപ്പിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇടുക്കി ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങളിലെ താമസക്കാരുടെ ആവശ്യം. വിനാശകാരിയായ വില്ലൻ എന്നാണ് പാർത്തീനിയം ചെടി അറിയപ്പെടുന്നത്. ഒരിടവേളയ്ക്ക് ശേഷമാണ് ഇവ ഇടുക്കിയിലെ അതിർത്തി മേഖലകളിൽ വ്യാപകമായി വളരുന്നത്. ചെടിയുടെ പൂവിലടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ മനുഷ്യരിലും മൃഗങ്ങളിലും രോഗങ്ങൾ സൃഷ്ടിക്കും. അലർജിയും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും ഈ ചെടിയുടെ സാമീപ്യം മൂലം ഉണ്ടാകുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. 2000-2005 കാലഘട്ടത്തിൽ അതിർത്തി ഗ്രാമങ്ങളിൽ പാർത്തീനിയം ചെടികൾ നശിപ്പിക്കുന്നതിന് നടപടി സ്വീകരിച്ചിരുന്നു. ഒരു ചെടിയിൽ നിന്ന് 20,000 വിത്തുകൾ വരെ ഉൽപ്പാദിപ്പിക്കുമെന്നതിനാൽ ഇവ വേഗം വളരും. പാർത്തീനിയം ഹിസ്റ്റോറിയ സ്പോറസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ ചെടി അതീവ വിനാശകരമായ ആരോഗ്യ പ്രശ്നങ്ങൾ മനുഷ്യരിൽ സൃഷ്ടിക്കാൻ പര്യാപ്തമായതാണ്. തരിശായിട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലും റോഡ് സൈഡിലുമൊക്കെയാണ് ഇത് കൂടുതലായിട്ട് വളർന്ന് കാണപ്പെടുന്നത്. ഇതിൻ്റെ പൂമ്പൊടിയാണ് ഏറ്റവും അപകടകരമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ചെടിയെ നമ്മൾ നശിപ്പിക്കുക അല്ലെങ്കിൽ പൂക്കുന്നതിന് മുമ്പ് തന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഉത്തമമായ മാർഗം. അപകടകരമായ ഈ ചെടി നമ്മുടെ ദേശത്ത് വളരുന്നത് തീർത്തും അഭികാമ്യമല്ല. ഇത് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ തന്നെ ഇത് ആരംഭിക്കേണ്ട സമയം അധികമായി എന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. തുറസായ വെളിമ്പ്രദേശങ്ങളിലും റോഡുവക്കിലുമാണ് ഇവ അധികമായി കണ്ടുവരുന്നത്. പറിച്ചുമാറ്റി തീയിടുകയോ നല്ല തണലുള്ള മരങ്ങൾ നട്ടുവളർത്തുകയോ ചെയ്യുന്നതാണ് ഇവയെ നിയന്ത്രിക്കുവാനുള്ള ഫലപ്രദമായ മാർഗം. 1955 ഇന്ത്യയിൽ ഈ ചെടി ആദ്യമായി കണ്ടെത്തിയത്. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഗോതമ്പിന്റെ ചാക്കുകളിലൂടെയാണ് ഇതിന്റെ വിത്തുകൾ രാജ്യത്തെത്തിയത്. ന്യൂസ് 18 നെടുങ്കണ്ടം. കൊയിലാണ്ടി നടുവത്തൂരിലെ ശ്രീ വാസുദേവാശ്രമം ഹയർ സെക്കൻഡറി സ്കൂൾ സർക്കാർ ഏറ്റെടുത്ത പ്രഖ്യാപനം വന്നതോടെ പ്രദേശവാസികളും സ്കൂൾ അധികൃതരും ആഹ്ലാദത്തിലാണ്. എയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂൾ മാത്രമാണ് കീഴരിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂൾ സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് PTAയും പഞ്ചായത്ത് ഭരണസമിതിയും സർക്കാരിനെ സമീപിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് നടപടി. 1964 ഡോക്ടർ NK കൃഷ്ണനാണ് ശ്രീവാസുദേവാശ്രമം സ്കൂൾ സ്ഥാപിച്ചത്. പഠന നിലവാരം കൊണ്ടും ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ടും ജില്ലയിൽ തന്നെ മികച്ച സ്കൂളുകളിലൊന്നായി മാറാൻ ശ്രീവാസുദേവാശ്രമത്തിന് കഴിഞ്ഞു. 1500 കുട്ടികളും 70 അധ്യാപകരും സ്കൂളിലുണ്ടായിരുന്നു. എന്നാൽ മാനേജറുടെ മരണത്തോടെ സ്കൂൾ പ്രതിസന്ധിയിലായി. ട്രസ്റ്റ് അംഗങ്ങൾ തമ്മിലുള്ള തർക്കവും താൽക്കാലിക മാനേജറുടെ മരണവും സ്കൂളിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. ഇതേ തുടർന്ന് സ്കൂൾ വടകര DEO ഏറ്റെടുത്തു. ഇപ്പം വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഗവൺമെൻറ് ഈ സ്കൂളിനെ ഏറ്റെടുക്കുന്നു അറിഞ്ഞതിൽ വളരെയധികമായ സന്തോഷമുണ്ട്. നമ്മുടെ സൗകര്യങ്ങൾ, നമ്മുടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും വർദ്ധിപ്പിച്ച് ഈ നാടിൻ്റെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഗവൺമെൻറിന് എല്ലാവിധ നന്ദിയും പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. അധ്യാപകരും PTAയുമാണ് പണം സമാഹരിച്ച് അത്യാവശ്യം വേണ്ട വികസന പ്രവർത്തനങ്ങൾ നടത്തി വന്നത്. സർക്കാർ മേഖലയിൽ അല്ലാത്തതിനാൽ സ്കൂൾ വികസനത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കാൻ സർക്കാരിനും പരിമിതികളുണ്ടായിരുന്നു. സ്ഥലം MLA കൂടിയായ മന്ത്രി TP രാമകൃഷ്ണൻ സ്കൂളിന് ബസ് വാങ്ങി നൽകി. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ അദ്ദേഹം സർക്കാർ സ്കൂൾ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുന്നതോടെ പ്രദേശവാസികളും ഏറെ ആഹ്ലാദത്തിലാണ്.
എല്ലാവരുടെയും നാട്ടുകാരുടെയും അതേപോലെ തന്നെ കഴിഞ്ഞ പി ടി എയുടെ എല്ലാം വളരെ ശ്രമകരമായ ഒരു ഫലം. അതായത് അത്രയും ഒരു ഈ ഒരു സ്കൂളിൻ്റെ പുരോഗതിക്ക് ഇവിടുത്തെ നാട്ടുകാരും അതേപോലെ തന്നെ എല്ലാവരും കുട്ടികൾ രക്ഷിതാക്കൾ പി ടി എ അധ്യാപകർ എല്ലാവരുടെയും ഒത്തൊരുമയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലവും. ഹൈസ്കൂൾ വിഭാഗത്തിൽ 174 കുട്ടികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 384 കുട്ടികളുമാണ് ഇവിടെ പഠിക്കുന്നത്. അധ്യാപകരും ജീവനക്കാരുമായി 44 പേരുമുണ്ട്. പ്രതിസന്ധികൾക്കിടയിലും കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയവും വാസുദേവാശ്രമം സ്കൂളിലെ കുട്ടികൾ കരസ്ഥമാക്കി. ന്യൂസ് 18 കൊയിലാണ്ടി. പൂപ്പാറ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് സ്വന്തം കെട്ടിടമാകുന്നു. റവന്യൂ വകുപ്പ് വിട്ടു നൽകിയ ഭൂമിയിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 2018 ആരംഭിച്ച കോളേജ് പഞ്ചായത്ത് LP സ്കൂളിന്റെ കെട്ടിടത്തിലാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. 3 വർഷം മുമ്പാണ് കോളേജ് അനുവദിച്ചത്. 245 വിദ്യാർത്ഥികളുണ്ട്. ഈ വർഷം PG കോഴ്സിന് അനുമതിയായി. വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുകയും പരിമിതമായ സൗകര്യങ്ങളും കണക്കിലെടുത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. എസ്റ്റേറ്റ് പൂപ്പാറയിലെ 3 ഏക്കർ 43 സെന്റ് സ്ഥലത്താണ് കോളേജ് നിർമ്മിക്കുന്നത്. 10 കോടി രൂപ നിർമ്മാണത്തിന് വകയിരുത്തിയിട്ടുണ്ട്. ഒരു വലിയ മുന്നേറ്റമാണ് ഈ രംഗത്ത് ഉണ്ടായത്. ഞാനിങ്ങനെ ഒരു കാരണബോധനാണ്, അത്രേ ഉള്ളൂ. ഈ ഗവൺമെന്റ് ആയതുകൊണ്ട് ഇതൊക്കെ നടന്നു. ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു സുഖം നടക്കത്തില്ല. തമിഴ് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക കോഴ്സുകൾ ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി MM മണി പറഞ്ഞു. ന്യൂസ് 18 പൂപ്പാറ. കാർഷിക കേരളം. നെൽകൃഷിയിൽ 100 മേനി വിളയിച്ച് മലപ്പുറം വളാഞ്ചേരിയിലെ യുവാക്കളുടെ കൂട്ടായ്മ. യാസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് 3 ഏക്കറോളം വരുന്ന പാടശേഖരത്ത് കൃഷി ഇറക്കിയത്. വളാഞ്ചേരിയിലെ കിഴക്കേക്കര പാടശേഖരത്താണ് യുവാക്കളുടെ നേതൃത്വത്തിൽ കൃഷി ഇറക്കിയത്. കിഴക്കേക്കര യാസ് ക്ലബ് അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി. 3 ഏക്കറോളം വരുന്ന സ്ഥലത്തെ മേൽമണ്ണ് നഷ്ടമാകുന്നുവെന്ന കർഷകരുടെ ആശങ്കയ്ക്കു പരിഹാരമായാണ് അംഗങ്ങൾ കൃഷി തുടങ്ങിയത്. അത് വിജയം കണ്ടതിന്റെ ആഹ്ലാദത്തിലാണ് ക്ലബ് അംഗങ്ങൾ. ഉത്സവാന്തരീക്ഷത്തിൽ കൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നു. കർഷകരുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് ക്ലബ് അംഗങ്ങൾ പാടത്ത് പൊന്നു വിളയിച്ചത്. നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കോട്ടയ്ക്കൽ MLA ആബിദ് ഹുസൈൻ തങ്ങൾ കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷകർ ആഗ്രഹിക്കുന്നതും കർഷകരെ നിലനിർത്തുന്നതും ഈ സമൂഹത്തിന് അന്നം കൊടുക്കുന്നതിൽ അവർ നിർവഹിക്കുന്ന ആ പ്രവൃത്തിയുടെ ഒരു വലിയ പങ്ക്, മാനസികമായ ശാരീരികമായ ഒരു ഔന്നത്യമാണ് അതിലൂടെ പ്രകടമാക്കുന്നത്. പൊന്മണി വിത്താണ് കൃഷിക്കായി ഉപയോഗിച്ചത്. തരിശായി കിടന്നിരുന്ന ഭൂമി സംരക്ഷിക്കണമെന്ന ആഗ്രഹമായിരുന്നു കൂട്ടായ്മയ്ക്കുണ്ടായിരുന്നത്. കൃഷിയിൽ 100 മേനി വിളവ് കൊയ്തതിന്റെ സന്തോഷത്തിലാണ് അംഗങ്ങൾ. ന്യൂസ് 18 വളാഞ്ചേരി. കല്ലട ജലസേചന പദ്ധതി കനാലുകൾ തുറക്കാത്തതുമൂലം കൊല്ലം ശാസ്താംകോട്ടയിലും പരിസര പ്രദേശങ്ങളിലും കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങി. ഇതോടെ പ്രധാന പാടശേഖരങ്ങളിൽ 3ാം വിള നെൽകൃഷി മുടങ്ങി. മുൻവർഷങ്ങളിൽ ജനുവരി ആദ്യവാരം മുതൽ തന്നെ കനാലുകളിൽ വെള്ളമെത്തിയിരുന്നു. എന്നാൽ ഇത്തവണ ഫെബ്രുവരി പകുതിയായിട്ടും കനാലുകൾ ഉണങ്ങി വരണ്ടുകിടക്കുകയാണ്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കനാലിൽ കൂടി എത്തുന്ന വെള്ളം ആശ്രയിച്ചായിരുന്നു പരിസര പ്രദേശങ്ങളിൽ കൃഷി നടത്തിയിരുന്നത്. ഗ്രാമപഞ്ചായത്തുകൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതാണ് കനാലിൽ കൂടി ജലം ഒഴുകാത്തതിന് കാരണമെന്ന് അധികൃതർ പറയുന്നു. എന്നാൽ മുൻകാലങ്ങളിൽ ശുചീകരിക്കാത്ത കനാലിൽ കൂടി ജലവിതരണം നടത്തിയിരുന്നു. കർഷകരൊക്കെ തന്നെ നിരവധി പരാതികളും അതുപോലെ തന്നെ പത്രവാർത്തകളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് 17ാം തീയതി തുറക്കും എന്നാണ്. എന്നാൽ ഇത് ഈ ദിവസം വരെയും ഈ കനാലുകൾ തുറന്നിട്ടില്ല എന്നുള്ളതാണ്. പത്തനംതിട്ടയുടെ അതിർത്തിയായ 7ാം മൈൽ വരെ ആഴ്ചകൾക്ക് മുൻപ് വെള്ളമെത്തിയെങ്കിലും കുന്നത്തൂർ താലൂക്കിലേക്ക് വെള്ളമെത്താത്തത് അധികൃതരുടെ അനാസ്ഥ മൂലമെന്നാണ് കർഷകർ പറയുന്നത്. കത്തുന്ന വേനലിൽ പാടശേഖരങ്ങളിലെ കൈത്തോടുകളും ചെറുകുളങ്ങളും വറ്റിയതോടെ ഹെക്ടർ കണക്കിന് പാടത്തെ കൃഷിയാണ് കരിഞ്ഞുണങ്ങിയത്. വിളകൾക്ക് വില കിട്ടാതെ വലയുന്ന കർഷകർക്ക് ഇരുട്ടടിയായിരിക്കുകയാണ് വെള്ളം കിട്ടാതെയുള്ള കൃഷിനാശം. ശുദ്ധജല പദ്ധതികളുടെ റിസർവോയർ വെള്ളമില്ലാതെ വറ്റിവരണ്ട് വിണ്ടുകീറിയ അവസ്ഥയിലാണ്. ഇതുമൂലം ശുദ്ധജല വിതരണവും മുടങ്ങി. തുണി അലക്കുന്നതിനും മറ്റും ലിറ്ററിന് 1 രൂപ നിരക്കിലും അടുക്കള ഉപയോഗത്തിന് 13 രൂപ നിരക്കിലും സ്വകാര്യ ഏജൻസികളിൽ നിന്നും വെള്ളം വാങ്ങേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 ശാസ്താംകോട്ട. ജലസംഭരണികളിലെ കൂട് മത്സ്യകൃഷി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പെരുവണ്ണാമൂഴിയിൽ നടന്നു. മത്സ്യകൃഷി പദ്ധതി കൂടുതലിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യം. ഉൾനാടൻ മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജലസംഭരണികളിലെ കൂട് മത്സ്യകൃഷി. പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. 4 റിസർവറുകളിലാണ്
ഇപ്പോഴാദ്യത്തെ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ റിസർവോയറിലേക്ക് വെള്ളം തരേണ്ടുന്ന ബാണാസുര സാഗർ, വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറയിലുള്ള ബാണാസുര സാഗർ, അവിടെയും ഈ മത്സ്യബന്ധന സംവിധാനം ഒരുക്കുന്നുണ്ട്. ഈ രണ്ട് സംവിധാനത്തിനും നേതൃത്വം നൽകുക, ഇത് പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക. അഡാക്കിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി വിഭാഗമാണ്. ബാണാസുര സാഗർ, കാരാപ്പുഴ, കക്കി, പെരുവണ്ണാമൂട ഡാമുകളിൽ 16.40 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പെരുവണ്ണാമൂഴി റിസർവോയറിൽ 100 കൂടുകളാണ് സ്ഥാപിക്കുന്നത്. മത്സ്യകൃഷി പദ്ധതി കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. ന്യൂസ് 18 പെരുവണ്ണാമൂഴി. കാഞ്ഞിരക്കാട് ചക്കരക്കാട്ടുപാടത്ത് കൊയ്ത്തുത്സവം മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ സുരേഷി സണ്ണിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരക്കാട് നെല്ലുൽപാദക പാടശേഖര സമിതിയുടെ സഹകരണത്തോടെയായിരുന്നു കൃഷി. വർഷങ്ങളായി തരിശായി കിടന്ന പാടശേഖരം മാസങ്ങളുടെ കഠിന പ്രയത്നത്തിലൂടെയാണ് കൃഷിക്ക് അനുയോജ്യമാക്കിയെടുത്തത്. 60 ഏക്കർ സ്ഥലത്താണ് കൃഷി ഒരുക്കിയത്. വയനാട് തൊണ്ടർനാട് പഞ്ചായത്തിലെ കർഷക കുടുംബങ്ങൾ ചേർന്ന് തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾ വിൽപ്പന നടത്താൻ ടീഫാം എന്ന പേരിൽ കമ്പനി രൂപീകരിച്ചു. വലിയ പിന്തുണയാണ് നാട്ടുകാർ ഈ സംരംഭത്തിന് നൽകുന്നത്. കർഷകരും തോട്ടം തൊഴിലാളികളും താമസിക്കുന്ന ചെറിയ ഗ്രാമമാണ് തേറ്റമല. കോവിഡ് കാലത്ത് പ്രതിസന്ധിയിൽ ദുരിതത്തിലായതോടെയാണ് വിഷാംശമില്ലാതെ തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾ കുറഞ്ഞ വിലയ്ക്ക് നാട്ടിൽ തന്നെ വിറ്റാൽ എന്താണെന്ന് തോന്നൽ ഈ ഗ്രാമത്തിലെ കർഷകർക്കുണ്ടായത്. ഇടനിലക്കാരില്ലാതെ ആവശ്യക്കാർക്ക് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വാങ്ങാനും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വിപണി കണ്ടെത്താനുമാണ് തേറ്റമല വയനാട് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലക്ഷ്യമിടുന്നത്. വീട്ടമ്മമാർ ഉണ്ടാക്കുന്ന പലഹാരങ്ങളും അച്ചാറുകളും മറ്റും വിപണനം ചെയ്യാനുള്ള കേന്ദ്രം കൂടിയാണിത്. തേറ്റമല പള്ളിപ്പീടികയിൽ തൊണ്ടർനാട് കൃഷി ഓഫീസർ മുഹമ്മദ് ഷഫീഖ് സമാപനം ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 വയനാട്. മൂന്നാർ ഉടുമൽപ്പെട്ട് അന്തർ സംസ്ഥാന പാതയിലെ കനിമല പാലത്തിന് സമീപത്തെ റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നിട്ട് 2 വർഷം പിന്നിട്ടു. പാലം നിർമ്മാണം അടിയന്തരമായി പുനരാരംഭിക്കണമെന്നാണ് ആവശ്യം. കനത്ത മഴയിൽ കന്നിമലയാർ കരകവിഞ്ഞതാണ് പാതയോരത്തെ സംരക്ഷണ ഭിത്തി തകർന്നത്. ഇതോടെ ഒരേ സമയം 2 വാഹനങ്ങൾ കടന്നുപോകുവാൻ കഴിയാത്ത അവസ്ഥയായി. ഇത് ഗതാഗത കുരുക്കിനും കാരണമായി. വരയാടുകളുടെ കേന്ദ്രമായ രാജമലയിലേക്കും തമിഴ്നാട്ടിലേക്കുമായി ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഇതുവഴി പോകുന്നത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും റോഡും സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കാത്തത് അപകടങ്ങൾക്ക് ഇടയാക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. മൂന്നാറിലെ എസ്റ്റേറ്റുകളുടെയും കോളനിയിലെയും റോഡുകളുടെ അവസ്ഥ മറിച്ചല്ല. തകർന്ന റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനം ഉടൻ തന്നെ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മൂന്നാർ. അടിമാലി ഗ്രാമപഞ്ചായത്തിന് സംസ്ഥാന സർക്കാരിന്റെ ജില്ലാതല പുരസ്കാരം. മാലിന്യ ശുചിത്വ മേഖലയിൽ നടത്തിയ ഇടപെടലുകൾ കണക്കിലെടുത്താണ് അംഗീകാരം. ഇതാദ്യമായല്ല അടിമാലി പഞ്ചായത്തിനെ തേടി പുരസ്കാരം എത്തുന്നത്. ചിട്ടയോടെയുള്ള ഓഫീസ് പ്രവർത്തനമടക്കം കണക്കിലെടുത്തു നേരത്തെ ISO അംഗീകാരം നേടിയിരുന്നു. മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളും ശ്രദ്ധേയമായി. ആധുനിക രീതിയിലുള്ള അറവുശാല, ശ്മശാനം എന്നിവയുടെ പ്രവർത്തനവും നേട്ടത്തിന് കാരണമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ദിനാഘോഷത്തോടനുബന്ധിച്ച് ത്രിതല പഞ്ചായത്തുകൾക്ക് ഓരോ വർഷവും ഏർപ്പെടുത്തുന്ന അവാർഡിൽ ഇടുക്കി ജില്ലയിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് മികച്ച ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. വെള്ളിയാമറ്റ ഗ്രാമപഞ്ചായത്താണ് 2nd സ്ഥാനത്ത് ചേർന്നിട്ടുള്ളത്. 10 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ന്യൂസ് 18 അടിമാലി. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രാഷ്ട്രീയ ജാഥകളുടെ തിരക്കാണ്. അതുകൊണ്ട് തന്നെ ഓരോ ജില്ലയിലും ജാഥകളെ സ്വീകരിക്കാനുള്ള തിരക്കിലാണ് പ്രവർത്തകരും. പാലക്കാട്ടെ രസകരമായ ഒരു കാഴ്ച കാണാം. ഇത് കണ്ടിട്ട് പോസ്റ്റർ ഒട്ടിക്കൽ മത്സരമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. സംഗതി അതൊന്നുമല്ല. അടുത്തയാഴ്ച പാലക്കാട് 2 ജാഥകൾ എത്തുന്നുണ്ട്. 23-ന് LDFന്റെ വികസന മുന്നേറ്റ ജാഥയും
26-ന് BJP സംസ്ഥാന പ്രസിഡന്റ് നയിക്കുന്ന വിജയയാത്രയും ജില്ലയിലെത്തുന്ന രണ്ട് യാത്രകളും കളറാക്കണം. അതിനായി CPM പ്രവർത്തകരും മഹിളാ മോർച്ച പ്രവർത്തകരും അവരവരുടെ പോസ്റ്ററുകളുമായി യാദൃച്ഛികമായി വിക്ടോറിയ കോളേജ് പരിസരത്ത് എത്തിയതാണ്. ഇതോടെ ഒരു പോസ്റ്റർ ഒട്ടിക്കൽ മേള തന്നെ ഇവിടെ നടന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്ര പാലക്കാട് വിട്ടിട്ട് ദിവസങ്ങൾ കഴിഞ്ഞതിനാൽ അതിനു മുകളിലും ഒട്ടിച്ചു പോസ്റ്ററുകൾ. സംഗതിയാകെ ജഗപ്പുറം. ആവേശം തീർച്ചയായും ഉണ്ടാവും. വീണ്ടും LDF ഭരണത്തിൽ വരണം തന്നെയാണ് ആളുകളുടെ ആവശ്യവും. അതുപോലെ തന്നെ LDF അധികാരത്തിൽ വരും എന്നുള്ളത് തന്നെയാണ് ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം. വിട്ടുവീഴ്ചയില്ല. അത് വീണ്ടും LDF അധികാരത്തിലേക്ക്, കേരളത്തിൽ വീണ്ടും നവകേരള സൃഷ്ടിക്കായി വീണ്ടും LDF അധികാരത്തിൽ വരും എന്നുള്ളത്. BJP ജാതിക സ്വീകരിക്കാനുള്ള ആവേശത്തിലാണ് മഹിളാ മോർച്ച പ്രവർത്തകരും. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രജി വരുന്ന വിജയയാത്ര വിജയിപ്പിക്കാനുള്ള ഇതിനു വേണ്ടിയിട്ടാണ്. പോസ്റ്റർ ഒട്ടിക്കൽ കളറായ സ്ഥിതിക്ക് ഇനി ജാഥാ സ്വീകരണവും ആവേശമാക്കാനുള്ള തിരക്കിലാണ് പ്രവർത്തകർ. അടുത്തയാഴ്ചയാണ് LDFന്റെയും NDAയുടെയും രാഷ്ട്രീയ പ്രചരണ ജാഥകൾ പാലക്കാട് പര്യടനം നടത്തുന്നത്. അതിന്റെ ആവേശത്തിലാണ് പ്രവർത്തകരും. ക്യാമറമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, News 18, പാലക്കാട്. പുനലൂരിൽ ഒരുപറ്റം യുവാക്കൾ ചേർന്ന് ഒരു റോഡ് നിർമ്മിച്ചു. ആരംപുന പത്തേക്കർ വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് യാഥാർത്ഥ്യമായത്. ആരംപുന്ന അയ്യപ്പ ക്ഷേത്രത്തിലേക്കും ചാവരുകാവിലേക്കുമുള്ള വർഷങ്ങൾ പഴക്കമുള്ള നടവരമ്പിന്റെ സ്ഥാനത്താണ് പുതിയ റോഡ് നിർമ്മിച്ചത്. വാർഡ് കൗൺസിലർ ഷൈൻ ബാബുവിന്റെ നേതൃത്വത്തിലാണ് യുവാക്കൾ റോഡ് പണിതത്. 1 കിലോമീറ്റർ 700 മീറ്റർ നീളമുള്ള റോഡ് 20 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. KB ഗണേഷ്കുമാർ MLA വാഹനത്തിൽ യാത്ര ചെയ്ത റോഡ് ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിൽ ദുരിതം മാത്രം വിതയ്ക്കപ്പെട്ടൊരു മേഖലയിലേക്ക് ആത്മാർത്ഥതയുള്ള പ്രവർത്തനത്തിലൂടെ ഈ ചെറുപ്പക്കാർ ഒരു റോഡ് വെട്ടി. അതിന് നേതൃത്വം കൊടുത്ത ഷൈൻ ബാബുവിനെയും അതുപോലെ പ്രിയപ്പെട്ട മനീഷിനെയും ഞാൻ ഈ അവസരത്തിൽ, അതിന് നേതൃത്വം കൊടുത്തവരെന്ന നിലയിൽ, അതിനോട് സഹകരിച്ചവരെയും എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇരുവശത്തുമുള്ള ഭൂമിയുടെ ഉടമകൾ ഒരു മടിയും കൂടാതെയാണ് സ്ഥലം വിട്ടുകൊടുത്തത്. നാട്ടുകാരിൽ നിന്ന് സമാഹരിച്ച തുക കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ നിമ്മി എബ്രഹാം, വാർഡ് കൗൺസിലർ ഷൈൻ ബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ D. ദിനേശൻ, കൺവീനർ മനീഷ് കുറുപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. News 18, പുനലൂർ. ഇടുക്കി രാജാക്കാട് ഫയർ സ്റ്റേഷൻ നിർമ്മിക്കാൻ ഒരുക്കം വേഗത്തിലാക്കി ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിന്റെ ആവശ്യം മന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകരിച്ച സാഹചര്യത്തിലാണ് വാടക കെട്ടിടം അടക്കമുള്ള സംവിധാനം ഒരുക്കാൻ പഞ്ചായത്ത് നീക്കം തുടങ്ങിയത്. വേനൽക്കാലത്ത് കാട്ടുതീയും ഒഴുക്കിൽപ്പെട്ടുള്ള അപകടങ്ങളും അടിക്കടിയുണ്ടാകുന്ന രാജാക്കാടും സമീപത്തുള്ള മറ്റു പഞ്ചായത്തുകൾക്കും സേവനമെത്തിക്കാൻ കഴിയുന്ന തരത്തിൽ ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം കാലങ്ങളായി ഉയരുന്നതാണ്. ഇക്കാര്യം News 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്നാണ് ആവശ്യമുന്നയിച്ച് പഞ്ചായത്ത് സർക്കാരിനെ സമീപിച്ചത്. രാജാക്കാട് ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകരിച്ചു. ഗവൺമെന്റ് തത്വത്തിൽ നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. പുതുതായിട്ട് ഒരു യൂണിറ്റ് നമ്മുടെ രാജാക്കാട്ടിൽ തുടങ്ങാനുള്ള എല്ലാ സാഹചര്യങ്ങളും അടുത്ത് വരുന്നുണ്ട്. ഇത് അനുവദിച്ച കേരള സർക്കാരിനെ രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. ഭരണാനുമതിയും മറ്റ് അംഗീകാരങ്ങളും ലഭിച്ചാൽ ഉടൻ തന്നെ ഫയർ സ്റ്റേഷൻ ആരംഭിക്കാൻ വാടക കെട്ടിടങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുകയാണ് പഞ്ചായത്ത്. News 18, രാജാക്കാട്. തിടുക്കപ്പെട്ട ബഫർ സോൺ അന്തിമ വിജ്ഞാപനമിറക്കിയതിൽ ദുരൂഹതയുണ്ടെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. കരട് വിജ്ഞാപനത്തിന് ശേഷം ജനവാസ മേഖലകളെ ഒഴിവാക്കാൻ ശുപാർശ നൽകുന്നതിൽ സർക്കാരിന് വലിയ വീഴ്ചയുണ്ടായെന്നും MP പൂപ്പാറയിൽ പറഞ്ഞു. ESA ESZ അടക്കം പുറപ്പെടുവിച്ചിരിക്കുന്ന എല്ലാ കരട് വിജ്ഞാപനങ്ങളിലും അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് June 30 വരെ നീട്ടി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ ഇതു മറികടന്ന ബഫർ സോണുകളുടെ അന്തിമ വിജ്ഞാപനം ഇറക്കിയതിൽ ദുരൂഹതയുണ്ട്. നിലവിൽ നിൽക്കുന്ന വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ എല്ലാ കരട് വിജ്ഞാപനങ്ങളുടെയും കാലാവധി June 30 വരെ ദീർഘിപ്പിച്ചിരിക്കുന്നതാണ്. അങ്ങനെ ദീർഘിപ്പിച്ചതിന് ശേഷം December അവസാനം എന്തുകൊണ്ട് ഈ കാര്യത്തിൽ മാത്രം ഫയൽ നോട്ടിഫിക്കേഷൻ ഇറക്കി എന്ന് പറയുന്നത് ഇപ്പോഴും ദുരൂഹതയാണ്. കരട് വിജ്ഞാപനം ഇറക്കിയതിനു ശേഷം കേരളത്തിൽ ബഫർ സോൺ ഒഴിവാക്കണമെന്ന് ശുപാർശ ചെയ്യുമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെന്നും MP കുറ്റപ്പെടുത്തി. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ ബഫർ സോണുകളുമായി ബന്ധപ്പെട്ടുള്ള ചുറ്റളവിൽ അധിവസിക്കുന്ന കൃഷിക്കാരുടെയും സാധാരണക്കാരുടെയും ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്ന തരത്തിൽ ആ ശുപാർശകൾ നൽകാൻ ഗവൺമെന്റ് ശ്രദ്ധിക്കണമായിരുന്നു.
ബഫർ സോൺ പ്രഖ്യാപനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എസ് അരുൺ നടത്തിവന്നിരുന്ന 72 മണിക്കൂർ നിരാഹാര സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. നിരാഹാര സമരം അവസാനിച്ചതിനു ശേഷം പ്രവർത്തകർ പൂപ്പാറയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. തുടർ സമരങ്ങളുടെ ഭാഗമായി വരുന്ന 24 നിയമസഭാ മന്ദിരത്തിനു മുമ്പിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. ന്യൂസ് 18 പൂപ്പാറ. ഇടുക്കി പൂപ്പാറയിൽ യൂത്ത് കോൺഗ്രസിന്റെ സമരപ്പന്തലിൽ സ്വന്തമായി നിർമ്മിച്ച സംഗീതോപകരണത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പ്രകടനം. മലയാള ഗാനങ്ങളാണ് മൈസൂർ സ്വദേശിയായ നാഗരാജ് വായിച്ചത്. ഒറ്റത്തടിയാണ് നാഗരാജ്. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാത്തയാൽ 15 വർഷം മുമ്പാണ് പൂപ്പാറയിലെത്തിയത്. സ്വന്തമായി നിർമ്മിച്ച ഉപകരണത്തിൽ ഹോട്ടൽ ജോലിക്കിടെ ഇടവേളകളിൽ പാട്ടുകൾ വായിക്കും. ആളുകളുടെ ആവശ്യപ്രകാരമാണ് മലയാളം പാട്ടുകൾ പഠിച്ചു വായിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എസ് അരുൺ നിരാഹാരം കിടക്കുന്ന വേദിയിൽ അവസരം ചോദിച്ചു വാങ്ങി പാട്ട് വായിച്ചു. സ്റ്റേജിൽ നിന്നിറങ്ങും മുമ്പ് സമ്മാനിക്കാൻ കെ എസ് അരുൺ ഒരു സമ്മാനം കരുതിയിരുന്നു. MP ഡീൻ കുര്യാക്കോസ് നാഗരാജിന് വയലിൻ സമ്മാനിച്ചു. ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണെന്ന് നാഗരാജ്. ഇതുപോലെ ഇത്ര ജനങ്ങൾ മുമ്പിൽ വെറും സമ്മാനം മേടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നാഗരാജിന് ശാസ്ത്രീയമായി വയലിൻ പഠിക്കാനും അവസരമൊരുക്കുമെന്ന് കെ എസ് അരുൺ പറഞ്ഞു. പെട്രോൾ വില വർധനവിനെതിരെ കൊച്ചിയിൽ നടക്കുന്ന അന്തർദേശീയ ചലച്ചിത്രമേളയിൽ വേറിട്ട പ്രതിഷേധം. മേളയിലെ എല്ലാ വേദിയിലും സൈക്കിളിലെത്തി പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ആലുവ ശ്രീമൂലനഗരം സ്വദേശി MLA മുഹമ്മദ് സാദിഖ്. എൻ ശ്രീനാഥിന്റെ ഈ റിപ്പോർട്ടോടെ നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം. പെട്രോൾ വില കുതിച്ചു കുതിച്ച് 100 കയറുമ്പോൾ ഇതാ വ്യത്യസ്തമായ ഒരു പ്രതിഷേധവുമായി IFFK വേദിയിലെത്തിയിരിക്കുകയാണ് ഇദ്ദേഹം. എന്താ പേരെന്താ? പേര് മുഹമ്മദ് സാദിഖ്. എന്താണ് ഈ പുതിയ ദൗത്യം, പുതിയ പ്രതിഷേധ? പുതിയ പ്രതിഷേധം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്രോള് വില ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുക. അപ്പൊ സിനിമ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കുക. പങ്കെടുക്കുമ്പോൾ അവിടെ കലാകാരന്മാരാണ് വരുന്നത്. അവർക്കും ഇതുപോലെ തന്നെ വ്യത്യസ്തമായ ഐഡിയകളുണ്ടാവും, ആശയങ്ങളുണ്ടാവും. അപ്പൊ അവരും ഇത് ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെ പോലുള്ളവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ദുരിതം, ശരിക്കൊരു ദുരിതം തന്നെയാണ് ഇത്. ഡെയിലി പെട്രോളിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതായത് ഒരു സംശയം, ഈ ഫിലിം ഫെസ്റ്റിവൽ വേദിയിൽ ഈ പ്രതിഷേധത്തിന് എന്താ പ്രത്യേകത, എന്താ കാര്യം? ഫിലിം ഫെസ്റ്റിവൽ വേദിയിൽ നിന്ന് സിനിമ എന്ന് പറയുന്ന മാധ്യമം തന്നെ ശരിക്ക് ഇവിടെ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണല്ലോ. അപ്പം ഇത് കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയിൽ എന്തായാലും അത് ഏറ്റെടുക്കും. ഏറ്റെടുക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു മാർഗം തെളിഞ്ഞു വരും തന്നെയാണ് എൻ്റെ വിശ്വാസം. അല്ല, ഈ രാഷ്ട്രീയക്കാർ പോലും പ്രതിഷേധിച്ചിട്ട് ഇപ്പം കാര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രതിഷേധിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടാകുമോ? എനിക്ക് രാഷ്ട്രീയം പറയാൻ എനിക്കറിയില്ല. പക്ഷേ കലാകാരന്മാരുടെ പ്രതിഷേധം പലപ്പോഴും പല കാര്യങ്ങളും ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ വന്നിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. താങ്കൾ ഫോട്ടോഗ്രാഫർ കൂടിയാണ് അല്ലേ? ഫോട്ടോഗ്രാഫർ കൂടിയാണ്. ഈ സിനിമ കാണുന്നുണ്ടോ അതോ പ്രതിഷേധിച്ച് മടങ്ങി പോവുകയാണോ? പ്രതിഷേധിച്ച് മടങ്ങി പോവല്ല, ഈ സിനിമ കാണുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ പ്രതിഷേധം കൂടി അറിയിക്കുക, അതാണ് എന്റെ ലക്ഷ്യം. അപ്പോൾ ഈ പ്രതിഷേധ യാത്ര ഇവിടെ നിന്ന് എങ്ങോട്ടാ? പ്രതിഷേധ യാത്ര എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രീമൂലനഗരത്ത് നിന്ന് ഫിലിം ഫെസ്റ്റിവലിന്റെ വേദിയിലേക്ക് വരുന്നു, സിനിമകൾ കാണുന്നു, തിരിച്ച് അതേപോലെ തന്നെ തിരിച്ചു പോകുന്നു. എല്ലാ ദിവസവും ഇവിടെ 5 പരിപാടിയുണ്ട്. ഇന്നലെയും ഇതുപോലെ തന്നെ സൈക്കിളിന് വന്നത്. ഇനി നാളെയും മറ്റന്നാളും അത് കഴിഞ്ഞിട്ട് അവസാന ദിവസം വരെ സൈക്കിളിന് തന്നെ വന്ന് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എണ്ണവില വർധനവിനെതിരെ ഒരു പുതിയ തലത്തിലുള്ള പ്രതിഷേധം. ഈ പ്രതിഷേധവുമായി 5 ഇവിടെ വന്നു പോവുകയാണ് ഇദ്ദേഹം. ഏതായാലും ഈ പ്രതിഷേധം നമുക്കൊരു പ്രത്യാശ നൽകട്ടെ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.